ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയുള്ള റെസിപ്പി കൂടിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എന്റെ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കണ് കൂടി ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. നമുക്ക് വേണ്ടത് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ്. എന്നിട്ട് നമുക്ക് ഒരു ഗ്രേറ്റർ എടുക്കാം, അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചീവി എടുക്കാം മുട്ട. അപ്പോൾ ദേ ഇതുപോലെ മുട്ട പുഴുങ്ങിയത് ദേ ഇതുപോലെ ചീവി വരും. അപ്പോൾ ദേ ഒരു മുട്ട ചീവി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മുട്ടയും നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മോർണിംഗ് ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. നമ്മൾ കുട്ടികൾക്കായാലും നമുക്ക് വലിയവർക്കായാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് ഈ രണ്ട് മുട്ടയും നമുക്ക് നന്നായിട്ടൊന്ന് ചീവി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമുക്ക് ഗരം മസാലയുടെ പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടിയോ ഇട്ട് കൊടുക്കാം. അതേ അളവിന് തന്നെ നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്, അത് ഞാൻ ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയുടെ ഇലയാണ്. മല്ലിയുടെ ഇലയും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നമ്മളൊന്നും വാട്ടിയിട്ടൊന്നുമില്ല, മസാലപ്പൊടി വാട്ടിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ആ ഒരു മസാലയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നുമല്ല, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു മസാലയുടെ ഒരു പച്ച സ്മെല്ലോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ദേ നമ്മുടെ സ്റ്റഫിങ്ങിനുള്ള ഒരു ഐറ്റം ദേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോഴാണ് നല്ല എല്ലാ ഭാഗത്തേക്കും ഈ മുളക് പൊടിയും അതുപോലെ ജീരകത്തിൻ്റെ പൊടിയും പെപ്പറൊക്കെ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം. ഇപ്പോൾ ദേ നമ്മുടെ സ്റ്റഫിങ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ അല്പാൽപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മാവൊന്നുമല്ല, നമ്മൾ വീട്ടിൽ തന്നെ അരച്ചിട്ടുള്ള മാവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കമ്പനിയിൽ നിന്ന് മേടിക്കില്ലെങ്കിൽ ഒരുപാട് മൈദയൊക്കെ ചേർത്തത് കൊണ്ട് ആ ഒരു മാവിന് നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ അരച്ചിട്ടുള്ള മാവായതുകൊണ്ട് നമുക്ക് ദേ ഈ ഒരു ലെവലിലാണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ബോൾസുകളായിട്ട് എടുക്കാം. അപ്പോൾ ദേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഇതേപോലെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ടോപ്പിൽ തന്നെ, ഞാനിവിടെ ടോപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചപ്പാത്തി കല്ലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതുപോലെ നിങ്ങൾ കല്ലിലുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അല്പം ഗോതമ്പിൻ്റെ പൊടിയും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ കനം കുറച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ദേ നമ്മുടെ ചപ്പാത്തി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമ്മൾ സ്റ്റഫിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ചപ്പാത്തിയുടെ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ദേ ഈ ഒരു അളവിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ലെവലാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്താലും നമുക്കിത് എന്താവും, ചുട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ പോരും. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇതുപോലെ ഒരു ഫോർക്ക് എടുക്കാം. ഫോർക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് പൂ പോലെ നമുക്ക് കിട്ടും, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വിട്ട് വരില്ല ആ ഒരു രൂപത്തിൽ. നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി, നമുക്ക് സ്റ്റഫ്ഡ് ചപ്പാത്തി നമുക്ക് കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്.
ഈ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് അമർത്തണ്ട, അപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ദേ നമ്മുടെ ഇതുപോലെ നല്ല പൂ പോലെ ആയിട്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തിയൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ വെക്കുക, അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പാനിലോട്ട് നമുക്ക് അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യോ ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ നെയ്യിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പതിയെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അടുത്ത ഭാഗവും ആവും. ആ ഒരു ഭാഗത്തും നമുക്ക് അല്പം നെയ്യൊന്ന് തടവി കൊടുക്കാം. നെയ്യ് തടവി കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തിക്ക് കിട്ടും. ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓയിലോ എന്തായാലും തേച്ച് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അതായത് ഇതിങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴാണ് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നമുക്ക് വരികയുള്ളൂ. നെയ്യ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എണ്ണ വേണ്ടാത്തവർക്ക് എണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതേ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഐറ്റം. ഇതുപോലെ നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കറികളൊന്നും ഉണ്ടാക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചപ്പാത്തി നമുക്ക് ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് വെക്കാം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. ആ ഒരു ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.